ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ദി ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടാറ് ഇൻഷാല്ല എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ടിയുള്ള കളർ പേപ്പറുള്ള കട്ടി കുറഞ്ഞ ടിഷ്യൂ പേപ്പർ പോലത്തെ ഒരു കളർ പേപ്പറാണ്. എന്നാൽ ടിഷ്യൂ പേപ്പർ അത്രയും സോഫ്റ്റും അല്ല. എന്നിട്ട് ഞാൻ ദാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. 3 ആയിട്ടാണ് മടക്കുന്നത്. എന്നിട്ട് ദാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ കട്ട് ചെയ്തെടുത്ത പോർഷൻ ഒന്നുകൂടെ ദാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഞാനിതുപോലൊരു അടപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റൗണ്ടിൽ വരയ്ക്കാൻ പാകത്തിനുള്ള അത്രയും സ്പേസ് ഇട്ടിട്ട് വേണം നമുക്കിതുപോലെ മടക്കിയെടുക്കാൻ. അപ്പം ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് ആ അടപ്പ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം പെൻ കൊണ്ട് നമുക്കൊന്ന് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കുറേ പീസസ് കിട്ടും. എന്നിട്ട് ഇനി ആ പീസസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒരുമിച്ച് വെച്ച് തന്നെ മടക്കിയെടുക്കാം. എന്നിട്ട് ഞാനീ കാണിക്കുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റത്തവണ കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കുറേ തവണ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ഇതാണ് കുറച്ചുകൂടെ ഈസി. അധികം കട്ടിയില്ലാത്ത പേപ്പറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ആ ഒരു ക്രാഫ്റ്റ് വയറാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ നീളത്തിലെടുക്കണം. എന്നിട്ട് അത് 2 ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു ലെങ്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പേപ്പർ പീസും ഇതുപോലെ ഒന്ന് ഈ ക്രാഫ്റ്റ് വയറിനുള്ളിലൂടെ ഒന്ന് കടത്തി കൊടുത്ത് ഇങ്ങനെ ഒന്ന് എടുക്കണം. എന്നിട്ട് ഫസ്റ്റ് പീസ് ഇതുപോലെ ഒന്ന് ശരിക്കും ചുരുട്ടി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പീസും ഇതുപോലെ തന്നെ ക്രാഫ്റ്റ് വയറിൻ്റെ ഉള്ളിലൂടെ കടത്തി കൊടുക്കാം. ഓരോന്ന് കടത്തി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഈസി. 3-4 എണ്ണം വെച്ച് കയറ്റുകയാണെങ്കിൽ ക്രാഫ്റ്റ് വെയറിന് ഒട്ടും കട്ടില്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് കയറില്ല. 2 എണ്ണം വെച്ചൊക്കെ ആണെങ്കിൽ പിന്നെയും കയറും. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ പേപ്പർ പീസും ഒന്ന് കയറ്റി കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ലാസ്റ്റ് പീസും കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ആ ക്രാഫ്റ്റ് വെയർ പോകാത്ത വിധം ഒന്ന് അടക്കി വെച്ച് കൊടുക്കണം. ഇവിടെ 2 പേപ്പർ പീസൊക്കെ വെച്ചിട്ട് കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഇതുപോലെ വിടർത്തി കൊടുക്കണം. ഇനി ഞാൻ ഗ്രീൻ ടേപ്പായിരുന്നു എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെം ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, റെക്കോർഡായില്ലായിരുന്നു. ഇനി ആ ഫ്ലവർ താഴോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോളൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു പിങ്ക് ഫ്ലവറും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ലീഫ് വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈയിടെ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 3 പീസിന് 6 രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. അത് ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇത് നമ്മൾ ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുന്ന ടൈമിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കേണ്ടതായിരുന്നു. ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് ഞാനിവിടെ ഗ്രീൻ ടേപ്പ് ഒന്നുകൂടി ഒന്ന് ആ ലീഫ് വെക്കുന്ന സ്ഥലത്ത് നിന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ ഫ്ലവർ വേസിൻ്റെയൊക്കെ ലീഫ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ അല്ലെങ്കിൽ ക്രേ പേപ്പറൊക്കെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ വെച്ച് കൊടുത്തപ്പോൾ ഫ്ലവറിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ തന്നെ ക്രേ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഞാനൊരു പഴയ പൗഡറിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ പോർഷൻ ഒന്ന് ഇളക്കി മാറ്റാം. ഇതുപോലെ കത്രി കൊണ്ടൊന്ന് കുത്തിയെടുത്ത് മാറ്റിയാൽ മതി. അപ്പം ഇത് ഞാൻ ഫ്ലവർ വൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ഫ്ലവറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടി ഒന്ന് അഴിച്ചു മാറ്റാം. അപ്പോൾ അഴിച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലെ ആ പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നാലേ ഒരു ഫ്ലവർ വേസിൻ്റെ ലുക്ക് വരുള്ളൂ. അതാ ഇതുപോലെ കത്തി കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ആ പോർഷൻ കുറച്ച് ഹാർഡാണ് എങ്കിലും നമുക്ക് അധികം ടൈമൊന്നും എടുക്കാതെ കട്ട് ചെയ്തെടുത്ത് മാറ്റാൻ പറ്റും.
അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ കാണത്തൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് വേറെ പെയിൻ്റ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ഇത് വൈറ്റ് തന്നെയായിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിൻറ്റ് തന്നെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെയിൻറ്റൊന്നും ചെയ്യുന്നില്ല. ഇനി ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതിൻ്റെ മുകളിലെ പോർഷൻ ദാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ശരിക്കും ഞാനിവിടെ ഒട്ടിക്കാനായിട്ടല്ല ഗ്ലൂ ഗണ് എടുത്തിട്ടുള്ളത്, ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഗ്ലൂഗൺ കൊണ്ടുവന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ താഴോട്ടും കൂടെ ഗ്ലൂഗൺ കൊണ്ട് വരച്ചു കൊടുക്കാം. നീളമുള്ളത് നീളം കുറഞ്ഞൊക്കെ ആയിട്ട് രീതിയിൽ വേണം വരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ആ ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വരച്ച് വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൂടുതൽ സ്പേസ് ഉള്ള പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഒന്ന് രണ്ടും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരച്ച് കൊടുത്താൽ മതി. അപ്പം ഇനി ഇത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഗോൾഡ് മെറ്റാലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. ബ്രഷ് കൊണ്ട് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കൈകൊണ്ട് തൂത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിലിന് ബ്ലാക്ക് പെയിൻറ്റും മുകൾ ഭാഗം ഗോൾഡ് പെയിൻറ് വെച്ചാണെങ്കിലും ചെയ്യാം. അപ്പോൾ ബ്ലാക്കും ഗോൾഡും ഒക്കെ എപ്പോഴും കാണുന്ന കോമ്പിനേഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വൈറ്റും ഗോൾഡും ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പറ്റിയിട്ടുള്ള ഗോൾഡ് പെയിൻ്റൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചു മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്രാഫ്റ്റ് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഫ്ലവർ വൈസും ഫ്ലവറൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. പിന്നെ എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാത്തിമ ഹന്ന, മഞ്ജുഷ, ശ്രീജ മോഹൻ, ഏഞ്ചൽ മേരി, കാർത്തിക, തസ്നി മുഹമ്മദ്. അപ്പോൾ എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ റംദാനൊക്കെ ആയതുകൊണ്ട് റംദാൻ ക്രാഫ്റ്റൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് റംദാൻ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റംദാൻ ലാൻഡേണും വാൾ ഹാങ്ങിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. അപ്പം ഈ ക്രാഫ്റ്റൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. രണ്ടുമില്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.